പ്രണയം പ്രണയ നൈരാശ്യം കൊലപാതകം ലവ് റിജക്ഷൻ മർഡർ ഇത്തരത്തിലാണ് കാര്യങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു പത്തിന് മേലെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു പത്ത് പതിനാല് കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പും ഈ പ്രണയ പ്രണയനൈരാശ്യമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കുറെ കാലങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ ഈ പ്രണയ നൈരാശക്കെ ആകുമ്പോൾ താടിയൊക്കെ വളർത്തി നടക്കുന്നവർ എന്താ വേദ വേണോ നാഗവളി സ്റ്റൈലിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പറയുന്നവരുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈല് മാറി തോക്കെടുത്തു വെടിവെച്ചു ഇനി ആളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ശിക്ഷ കൊടുക്കാൻ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു അത്രയും വലിയ തെറ്റാണ് ഒരാൾ നോ എന്ന് പറയുന്നതും ആ നോയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇത് പലപ്പോഴും പല റീസണും ഉണ്ടാവും കേട്ടോ പല കാരണങ്ങൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ മരണങ്ങൾ വരുന്ന സമയത്തും നമ്മളിൽ പലരും പല ചർച്ചകളും സംസാരങ്ങളുമായിട്ട് വരും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും സംഭവിക്കണേ നമ്മളിൽ പലരും പല പോസ്റ്റുകളും പലപ്പോഴും ന്യൂസിലും ടി വിയിലും ചാനലിലും ഇവൻ യൂട്യൂബ് അങ്ങനെ പലതിലും നമ്മളെല്ലാവരും സംസാരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതിന് ഒരു ചെറിയ എക്സാമ്പിൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുള്ള അതിൻ്റെ താഴെയുള്ള കമൻ്റുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് നല്ലതാണ് ഓരോ കമൻറ്റിന് താഴെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരെ കാണാം പലപ്പോഴും സങ്കടം തോന്നും ചില കമൻറ്റുകളൊക്കെ നമ്മളിരുന്ന് വായിക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ തലക്കെട്ടുകൾ വാർത്താ പ്രാധാന്യം കൊടുക്കുന്നത് മരിച്ച ആളുടെയും ഒരുവിധം എല്ലാ ഫോട്ടോസും കൊണ്ടുവന്ന് അതിനെ ഒരു ഒരാഘോഷമാക്കുകയാണ് ദിവസവും ഡെയിലി ഓരോരോ തരത്തിലാണ് അതിനെ കൊണ്ടുവരുന്നത് കാണാം പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം ആ ന്യൂസ് പോകുന്ന രീതിയും കൂടി നമ്മളൊന്ന് നോക്കണം ഓരോ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾക്ക് താഴെയും ഒരു പോസ്റ്റല്ല ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആരെങ്കിലും പറയുമ്പോൾ അതിന് താഴെയുള്ള ഓരോ കമൻറ്റും ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ളവർ ഇനിയുമുണ്ട് വളർണബിളായിട്ടുള്ള ആളുകൾ അവരിലേക്ക് ഈ മാറ്റം എന്തായാലും വരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ് കാരണം ഒരു ന്യൂസ് കൊടുക്കുന്ന സമയത്ത് അത് കൊടുക്കുന്ന ഇമ്പാക്റ്റ് ഒരാളിലേക്ക് അത്ര രീതിയിലാണ് എത്തുന്നത് തന്നെ ഈ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അങ്ങനെ തന്നെ വേണം തേച്ചിട്ട് പോയിട്ടല്ലേ എന്തായാലും രണ്ടാളും മരിച്ചില്ലേ പ്രണയം ഒരാൾ വേണ്ടയെന്ന് പറഞ്ഞപ്പോൾ പവന് അത്രമാത്രം സങ്കടം വന്നത് കൊണ്ടല്ലേ അങ്ങനെ പലതരത്തിൽ ന്യായീകരിച്ചിട്ടുള്ള ഇതും കാണാം അതിനെതിരെ സ്മൈലീസി കൊണ്ടുവന്നിടുന്നവരുണ്ട് വളരെ എന്താ പറയുക വിചിത്രമായിട്ട രീതിയിലാണ് അതിനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് കാണാം നമ്മുടെ ആ ഒരു ഹ്യൂമാനിറ്റിയിൽ ആ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നെ വേണ്ടെന്ന് പറഞ്ഞ ഒരാൾ ഇനി ഇവിടെ നിൽക്കാൻ അവകാശം എന്നെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അവിടെ നിൽക്കാൻ പാടില്ല ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ പലരോടും എല്ലാവരും മരണപ്പെടണമെന്നില്ലല്ലോ മരിക്കാത്ത ആളുകളോടും പലരോടും സംസാരിച്ചതിൽ നിന്നും പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈവൻ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു ബ്രേക്കപ്പ് കേസുകളിലൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് തന്നെ ഡിഫറൻറ്റാണ് ആദ്യത്തെ ഒരു സമയത്ത് ഭയങ്കര ദേഷ്യവും സങ്കടവും പകയും ഒക്കെ കൂടി ഉണ്ടാവും എന്നെ റിജക്റ്റ് ചെയ്തു ഞാൻ ഇത്ര മാത്രം ചെയ്തിട്ടും എന്നെ റിജക്റ്റ് ചെയ്തു എങ്ങനെ എന്നെ വേണ്ടെന്ന് വെക്കാൻ തോന്നി ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കമൻറ്റുകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്രമാത്രം വേദനിച്ചിട്ടാണ് അതല്ലേ ചെയ്തത് എന്ന് പറയണ സമയത്ത് അതിലേക്ക് അത് തന്നെയാ ശരിയാണ് അങ്ങനെ തന്നെ വേണം അവൾ ആദ്യം സ്നേഹിച്ചിട്ടല്ലേ അല്ലെങ്കിൽ അവൻ സ്നേഹിച്ചിട്ടല്ലേ എന്നൊക്കെ പറയുന്നത് കാണാം ഇതിൽ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സംസാരവും കാണാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയാൻ ഈ കമൻറ്റുകൾക്കൂടെ കൊന്ന് പോയാൽ മതി ശരിക്കും ഇവരെയൊക്കെ നോക്കി നമ്മളെ എടുത്തു കൊണ്ടുവരേണ്ട സമയമായി മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ താഴെ ഇനി വേറെ കാണാം ഇന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണം എനിക്ക് ഇന്ന പ്രശ്നം കൊണ്ടാണ് ഇന്നത് കൊണ്ടാണെന്ന് പറയുന്നവരും ഉണ്ടാവും ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ആരാണ് പറയുന്നത് അവർ അങ്ങനത്തെ ഒരു പ്രശ്നക്കാരാണെന്നുള്ളത് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല പലപ്പോഴും നമ്മൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളിൽ അത് വ്യക്തമായ ധാരണ ഉണ്ടാവണം ഓരോ വ്യക്തിക്കും ഓരോ റീസൺ ഉണ്ടാവും നമുക്ക് കണ്ണടച്ചിട്ട് ആ വ്യക്തി ഇന്നതുകൊണ്ടാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എല്ലാവരും ഡിഫറെൻ്റ് ആണ് അവരുടെ സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊക്കെ പിന്നീടാൻ മനസ്സിലാക്കാൻ പറ്റുക പക്ഷെ പൊതുവേ ഉണ്ടാകുന്ന കുറച്ച് റീസൺസ് നമുക്ക് പറയാമെന്ന് മാത്രം നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രണയം അന്നുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രണയത്തിൻ്റെ പിന്നിലേക്ക് പോകുന്ന സമയത്ത് അന്നത്തെ പ്രണയവും ഇന്നത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്യത്യാസമായിട്ട് പറയേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ് എന്താണ് പ്രണയം തന്നെ ചോദിച്ചാൽ മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞാനിവിടെ പറയുന്നത് പണ്ട് ഈ കുട്ടികളുടെയൊക്കെ കയ്യിൽ നമ്മൾ അമർ ചിത്രകഥയും അങ്ങനത്തെ കഥകളും കുട്ടിക്കാലം വായനകളും നല്ല നല്ല മോറൽ സ്റ്റോറീസും അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് ഗെയിമുകളുടെ ലോകത്തുള്ള കുട്ടികളാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഗെയിമിലുവാണെങ്കിലും പെട്ടെന്ന് വിജയിക്കണം ജയിക്കണം അതിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലുമുണ്ട് തോക്കൊടുക്കണോ വെടിവെയ്ക്കണോ ഇല്ലാണ്ടാവണോ കാറിലാണെങ്കിലും ഇതാവണോ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പണ്ടുകാലത്തെ സോഷ്യലൈസേഷൻ അല്ല ഇന്നത്തെ കാലഘട്ടം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനേക്കാളും വ്യത്യസ്തമായിട്ടായിരിക്കുന്നത് പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നൊരു കാര്യം ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല പലതരത്തിലാണ് ഇന്നത്തെ ഒരു വളർച്ച തന്നെ പണ്ടത്തെ പ്രണയ കഥകളിലെയും കാര്യങ്ങളിലെയും ഇന്നത്തെ പ്രണയ കഥകളും ഇന്നത്തെ സിനിമകളും ഇവൻ ഓരോ സീരീസുകളും കാണുമ്പോൾ തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികൾ ഇതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ ശരിക്കും ഓരോ തരത്തിലാണ് ഒരാൾ എന്താണ് ഒരു പെണ്ണിനെ ഇട്ടേച്ച് പോവാൻ പാടില്ല അല്ലെങ്കിൽ ഒരു പെണ്ണ് വേണ്ട എന്ന് പറയാൻ പാടില്ല ഇത്തരത്തിലുള്ള പലതും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റുമുള്ള മാധ്യമങ്ങളിൽ കൂടെ തന്നെയാണ് അത് പലതരത്തിലുമാണ് അതായത് ഓരോ കഥകളും ഓരോന്നും ഇങ്ങനെയാണ് എന്ന് നമ്മളിവിടെ പറഞ്ഞു വച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലെല്ലാം ഒരു മാറ്റം വരേണ്ടിയിരിക്കണം കാരണം എന്തും ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോഡേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാ അങ്ങനെ ഒരാളെനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരാളെ കണ്ടൂറിന് അത്ര പ്രശ്നങ്ങളുള്ളവരെയൊക്കെ തിരിച്ചറിയുള്ളൂ പലപ്പോഴും പല റിലേഷൻഷിപ്പിലേക്കും സ്നേഹിച്ച് തുടങ്ങുമ്പോൾ തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ ആ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ആദ്യം പലരും നല്ല രീതിയിൽ കിട്ടാനും നല്ല രീതിയിൽ ആ ഒരാളേനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ കുറേ നല്ല ഗുണങ്ങളും ചിലർ പ്രിറ്റൻഡ് ചെയ്തിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ തനി സ്വഭാവങ്ങൾ പുറത്തേക്ക് വരും അവിടെ രണ്ട് വ്യക്തികൾക്ക് ചേരാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പിരിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടപ്പെട്ട ഒരാളെ പ്രണയിച്ചു ആളെ തന്നെ കല്യാണം കഴിക്കണം എന്നൊന്നുമില്ല നമ്മൾ സ്നേഹിച്ചു ആളെ കല്യാണം കഴിക്കണം അതാണ് പെൺകുട്ടികൾ കല്യാണം ഇത് തന്നെ എന്താ പറയുക അതിനും ഇന്ന ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് അവർ പ്രണയിക്കണം ആണെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒരാളെ തന്നെ ആയിരിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി മാറ്റേഴ്സ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും പറയുന്നത് കാണാം പക്ഷെ ഞാൻ പറയുന്നത് ഒരു വ്യക്തിക്ക് അതിൻ്റേതായ ഫ്രീഡം ഉണ്ട് ഒരാളെ സ്നേഹിക്കണോ ആ സ്നേഹത്തിലേക്ക് മുന്നോട്ട് എന്ന് പറയാം വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു രീതി ഉള്ളത് തന്നെ നമുക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിൻവലിഞ്ഞ് പോരാനുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഈ പ്രണയിക്കുന്ന സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കാലഘട്ടമാണ് ആ സമയത്ത് പലപ്പോഴും ചിലപ്പോൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പാകും ഗ്യാസ് ലൈറ്റിങ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല ചില വ്യക്തികൾ തന്നെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ട് കുറേ വായി തോന്നിയതൊക്കെ പറഞ്ഞാൽ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തിനാ എന്നെ ഇങ്ങനെ ഉപയോഗിച്ചാൽ പ്ലീസ് ഞാൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്തല്ല എനിക്ക് തന്നെ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത് നിനക്കറിയാലോ എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെയാണ് നിനക്ക് എന്നെ ശരിയാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള വാക്കുകൾ കൊടുത്ത് മറ്റേ ആളെ അവരാണ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്ന ഒരാൾ എന്നുള്ളൊരു രീതി പലപ്പോഴും കേട്ടില്ല എൻ്റെ മോൻ സ്വഭാവം കുറച്ച് കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവനെ ഒന്ന് നിർത്തിക്കണമെങ്കിൽ ഇനി വന്ന് കയറുന്ന മരുമകൾ വേണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ അതായത് ഇത്രയും കാലം അമ്മയ്ക്ക് സാധിക്കാത്തത് വന്ന് കയറുന്ന ആൾ വേണം റെഡിയാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവ പ്രശ്നങ്ങളെ മാറ്റാനാണ് ഒരു കല്യാണം എന്ന് ഉള്ള ഒരു കൂട്ടരും ഉണ്ട് ഇതേമാതിരി തന്നെയാണ് പലരും അപ്പോൾ ഇത്തരത്തിലുള്ള കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിലും കഴിഞ്ഞതിന് മുമ്പാണെങ്കിലും ഉണ്ട് അപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെടുവാൻ പല കാരണങ്ങളുണ്ടാവും അത് ഇന്ന റീസണാമെന്നൊന്നും പറയാൻ പറ്റില്ല അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പോസിറ്റീവ്നെസ്സും പിന്നെ പോസിറ്റീവ്നസ്സൊക്കെ ആദ്യം എൻജോയ് ചെയ്യണവരുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്നൊരു ആവും അവരുടെ ഫ്രീഡം അവരുടെ തോട്ട് എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിത് വേണ്ട നമുക്കിത് പിരിയാമെന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല അല്ല അവിടെ ആണ് ഈ പറഞ്ഞ മാതിരി എന്നെ ചതിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത് സത്യത്തിൽ എങ്ങനെയാണത് അങ്ങനെ ആവുക നമ്മളത് തുറന്നു പറയല്ലേ നമുക്കൊരാളെ പറ്റുന്നില്ല നമുക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട ശരിക്കും അങ്ങനെ ഒട്ടും ഒക്കെ അല്ലാതെ അവരെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങളാണ് കഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കാളും എത്രയോ നല്ലതാണ് ആ ഇഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ ഒരാൾക്ക് ഒരാളെ വേണ്ട എന്നൊരു തീരുമാനമുണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഈ നോ എന്ന് പറയാൻ എല്ലാവരെയും പഠിപ്പിക്കുമ്പോൾ നോ ആക്സെപ്റ്റ് ചെയ്യാനും കൂടി പഠിപ്പിച്ചു കൊടുക്കണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഹ്യൂമാനിറ്റി എന്നിട്ടുള്ളൊരു കാര്യം കൊണ്ടുവരണം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആണ് പെണ്ണ് എന്നൊക്കെ പറയുന്നതിന് പകരം മനുഷ്യരാണ് എന്നുള്ളൊരു കാര്യം കൊണ്ടുവരണം ഇഷ്ടപ്പെടുന്ന ആൾക്ക് എങ്ങനെയാണ് അയാൾ റിജക്ട് ചെയ്തു അല്ലെങ്കിൽ ആ ഇഷ്ടത്തിൽ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ കൊല്ലാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ണയിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെടുവാൻ പല കാരണങ്ങളുണ്ടാവും അത് ഇന്ന റീസണാമെന്നൊന്നും പറയാൻ പറ്റില്ല അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പോസിറ്റീവ്നെസ്സും പിന്നെ പോസിറ്റീവ്നെസ്സൊക്കെ ആദ്യം എൻജോയ് ചെയ്യണവരുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്നൊരു ആവും അവരുടെ ഫ്രീഡം അവരുടെ തോട്ട് എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിത് വേണ്ട നമുക്കിത് പിരിയാമെന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല അല്ല അവിടെ ആണ് ഈ പറഞ്ഞ മാതിരി എന്നെ ചതിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത് സത്യത്തിൽ എങ്ങനെയാണത് അങ്ങനെ ആവുക നമ്മളത് തുറന്നു പറയല്ലേ നമുക്കൊരാളെ പറ്റുന്നില്ല നമുക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട ശരിക്കും അങ്ങനെ ഒട്ടും ഒക്കെ അല്ലാതെ അവരെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങളാണ് കഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കാളും എത്രയോ നല്ലതാണ് ആ ഇഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ ഒരാൾക്ക് ഒരാളെ വേണ്ട എന്നൊരു തീരുമാനമുണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഈ നോ എന്ന് പറയാൻ എല്ലാവരെയും പഠിപ്പിക്കുമ്പോൾ നോ ആക്സെപ്റ്റ് ചെയ്യാനും കൂടി പഠിപ്പിച്ചു കൊടുക്കണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഹ്യൂമാനിറ്റി എന്നിട്ടുള്ളൊരു കാര്യം കൊണ്ടുവരണം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആണ് പെണ്ണ് എന്നൊക്കെ പറയുന്നതിന് പകരം മനുഷ്യരാണ് എന്നുള്ളൊരു കാര്യം കൊണ്ടുവരണം ഇഷ്ടപ്പെടുന്ന ആൾക്ക് എങ്ങനെയാണ് അയാൾ റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ആ ഇഷ്ടത്തിൽ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ കൊല്ലാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് പല റീസൺസും പല കാര്യങ്ങളുമായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ആ ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് ഏടാ എന്നെ അവൾ ഇങ്ങനെ ചെയ്തു എങ്ങനെ അത് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയയുടെ പോസ്റ്റിൻ്റെ താഴെ ഇത്തരത്തിലുള്ള പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് മാത്രമേ ഒരു കമൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റുകളുണ്ടെന്ന് പറഞ്ഞ മാതിരിയാണ് എടാ അവൾ ചെയ്തത് മോശമായിടാ അവൾ നിന്നെ ചതിച്ചിട്ടാ പോയത് അല്ലെങ്കിൽ തേച്ചിട്ടാ പോയെന്ന് ഇവരുടെയൊക്കെ ലാംഗ്വേജിൽ പറയുമ്പോൾ അവരതിനെ കുറച്ചും കൂടി കൂടുതലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത് കമ്മ്യൂണിക്കേഷൻസ് വേണം ഒട്ടും മിണ്ടാതിരിക്കുമ്പോഴും പ്രശ്നമാണ് ആ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അതിലേക്ക് ഇരിക്കുമ്പോൾ പക്ഷേ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് സുഹൃത്തുക്കളാണെങ്കിലും എടാ അവർ പോയി കഴിഞ്ഞാൽ അത് പോട്ടെ അതിനേക്കാളും പ്രാധാന്യം ആ വ്യക്തിക്ക് ഉണ്ട് കാരണം സെൽഫ് എസ്റ്റീം വളരെ കുറവാണ് അതായത് ഒരാൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എന്തു ചെയ്യും എൻ്റെ ലോകമേ അവസാനിച്ചു അങ്ങനെ ഒരു തോട്ട് അടുത്തതെൻ്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഇനി എന്തു പറയും കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ലവ് എന്നൊക്കെ അതൊക്കെ ഭയങ്കര ഫ്രീഡമാണ് ഭയങ്കര തോട്ടാണ് ഓപ്പൺ മൈൻഡാണെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യും ആ സമയത്ത് അത് കഴിഞ്ഞ് ഈ പ്രണയം ഇല്ലാണ്ടാകുമ്പോൾ ഈ പോസ്റ്റുകളൊക്കെ നമുക്ക് ചുറ്റും നിന്ന് ഇങ്ങനെ ഇട്ട ഇട്ടമാതിരിയാവും അവിടെ അവർക്ക് തുടങ്ങാൻ അയ്യോ ഞാൻ ഇനി എന്ത് പറയും എല്ലാവരോടും പറയുമ്പോൾ എൻ്റെ ഒരു കഴിവില്ലായ്മയായിട്ട് കണക്കാക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്രശ്നമോ അപ്പോൾ അടുത്ത ആളേനെ നമ്മൾ മോശക്കാരനാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അത് നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഒരാൾ അത് പറയുന്നതിനെ നമ്മൾ ബഹുമാനിക്കാനാണ് പഠിക്കേണ്ടത് റെസ്പെക്ട് ചെയ്യാനാണ് പഠിക്കേണ്ട ഒരു ഡിസിഷനെ പ്രണയിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വേണ്ടെങ്കിൽ വേണ്ട ഇവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിവാഹത്തിന് ശേഷമാണെങ്കിൽ പോലും നമുക്ക് ചേരുന്നില്ല എന്ന് കണ്ട അബ്യൂസീവ് ആയിട്ടുള്ള വേഡ്സും ഈ പറഞ്ഞ മാതിരി ഉപദ്രവങ്ങളും സഹിച്ച് നിൽക്കണമെന്ന ഒരു നിർബന്ധവും ഇല്ല ഒരാളിൽ അവസാനിക്കുന്നതല്ല ഈ ലോകം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞതും സെൽഫ് എസ്റ്റീം കൂട്ടാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ലോകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ വേണം അവിടെ കൊണ്ടുവരാൻ പിന്നെ എപ്പോഴും ഈ പല കേസുകളിലും എല്ലാവരും മറച്ചു വെക്കാൻ നോക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടുകാരുടെ ചീത്ത പേടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് തുറന്നു പറഞ്ഞു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇത്തരത്തിലൊരു ബ്രേക്കപ്പ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ മെൻ്റലി ഭയങ്കരമായിട്ടൊരു സ്ട്രഗിൾ നടക്കുന്ന ഒരു സമയമാണ് നമ്മുടെ മൈൻഡിൽ നമ്മളെ വേണ്ടെന്ന് വെച്ചു ഇത്ര കാലം സ്നേഹിച്ചൊരാളെൻ്റെ മുമ്പിൽ നിന്ന് പോവുകയാണ് എന്നെ വേണ്ടെന്ന് വെച്ചു എൻ്റെ എന്തൊക്കെയോ കുറവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഇനി ചെയ്യരുതെന്ന് പറഞ്ഞ് വാഞ്ച് ചെയ്ത് വിട്ടുകൊണ്ട് മാത്രം ഒക്കെ ആവണമെന്നില്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില പോലീസ് സ്റ്റേഷനുകളിലും കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളും ഇങ്ങൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ നല്ല രീതിയിൽ ആ ഒരു കൗൺസിലിംഗ് സെഷൻസിൽ കൂടെ കൊണ്ടുപോകാൻ വേണം അവരെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൽ ഒരു നഷ്ടവുമല്ല സംഭവിച്ചത് അവർ ശരിക്കും വളരെ നല്ലൊരു പേഴ്സൺ ആണ് റൈറ്റ് ഡിസിഷനാണ് എടുത്തതെന്നുള്ള ലെവലിലേക്ക് തന്നെ അവരെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട് അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ സാധിക്കണം രണ്ട് കൂട്ടർക്കും പിന്നെ അത് മാത്രമല്ല വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ എനിക്ക് തോന്നുന്നത് ഈ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഇനി പഠിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു എന്താ പറയുക നമ്മളൊരു പാഠ്യപദ്ധതിയിൽ പഠിക്കേണ്ട ഒരു തിയറി സബ്ജക്റ്റ് എന്നുള്ള രീതിയിലല്ല ഇത് നമ്മളിലേക്ക് എത്തി എത്തിച്ചേരേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളതിലേക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എന്ത് കാര്യവും ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസമാണ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ബുക്ക് ഒരു പോയം അത് പിക്ചറൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് പെട്ടെന്ന് കയറും അപ്പോൾ അത്തരത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഓരോരുത്തരെയും റെസ്പെക്റ്റ് ചെയ്യേണ്ടതും പെയിൻ ഹേർട്ട് അങ്ങനെ ഓരോ വേദനകളെയും മുറിവുകളെയും വേദനിപ്പിക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും അവർക്ക് വ്യക്തമായ ധാരണ കൊടുക്കണം വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടേതായ രീതിയിൽ ഇത് മനസ്സിലാക്കി കൊണ്ടുവരണം അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും പിന്നെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ള കമൻ്റുകൾക്കും ഇതിനൊക്കെ പിന്നാലെ നമ്മൾ ശ്രദ്ധിക്കണം ചാനലുകളിലും ബാക്കി വരുന്ന ന്യൂസുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ കൊടുക്കുന്ന കുറേ ക്യൂസ് ഉണ്ട് അത് പലരും എങ്ങനെയാണ് എടുക്കുക എന്ന് നമുക്കറിയില്ല കാരണം കാണുന്ന വ്യക്തികൾ പലതും ആണ് എൻ്റെ അഞ്ചു പേരെല്ലാം ഡിഫറെൻറ്റാണെന്ന് പറഞ്ഞ മാതിരി മുമ്പിലിരിക്കുന്ന ആൾക്കാർ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല നമുക്ക് എല്ലാവരെയും ഒക്കെ ആക്കാൻ പറ്റിയില്ലെങ്കിലും വ്യക്തമായ ഒരു ധാരണയിൽ അറിയാവുന്ന രീതിയിൽ പറയുക ഒരാളേനെ ഇങ്ങനെ ആയതുകൊണ്ട് മറ്റേ ആളും അങ്ങനെയാണെന്ന് ഒരിക്കലും നമ്മൾ ജഡ്ജ്മെൻറ്റൽ ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം തോൽവികൾ സാധാരണമാണ് കാരണം എല്ലാറ്റിലും ജയിച്ച് കാണണം എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ എല്ലാവരും ജയിക്കണം എല്ലാറ്റിലും ജയിച്ചാലേ പറ്റുള്ളൂ തോറ്റു എന്ന് പറഞ്ഞാൽ എല്ലാം നശിച്ചു അതിൻ്റെ ഇടയിൽ എന്നെ ഒരാൾ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ റിജക്ഷൻസ് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണമാണ് റിജക്റ്റ് ചെയ്യുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് വലിയ കാര്യം അത് നിസ്സാര കാര്യമല്ല കാരണം നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ് ഒരു വ്യക്തിക്ക് അത് മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ വരുന്നു ബുദ്ധിമുട്ട് വരുന്നു തീർച്ചയായിട്ടും കുറേ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളിൽ കൂടെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടു വരുന്നത് അതിൻ്റെ ഇത് കുറഞ്ഞു പോണു അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരനി ലൈഫിൽ നമ്മുടെ കൂടെ എപ്പോൾ ഇരുന്നു കഴിഞ്ഞാലും അത് ശരിയാവില്ല അത് വീണ്ടും പ്രശ്നങ്ങളെ വരുള്ളൂ അവിടെ ഈ ഒരാൾ മാത്രമേ എൻ്റെ ലോകത്തുള്ളൂ ഇനി ഇവിടെ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല അയാൾ ചെയ്തത് തെറ്റാണ് അയാളെ ഞാൻ ശിക്ഷിക്കണം ഏഹ് ഇനി അങ്ങനെ പാടില്ല ഇനി ഇല്ലെങ്കിൽ ഇവർ വേറെ വേറെ ഉള്ളവരോടും ഇങ്ങനെ ചതി ചെയ്യും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്വയം നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കേ നമ്മൾ നമ്മുടെ വാല്യൂസിലേക്കാണ് പോരേണ്ടത് പലപ്പോഴും നമ്മളെടുക്കുന്ന തീരുമാനം കൊണ്ട് നമ്മുടെ ഫാമിലീസിൽ പലർക്കും വിഷമവും സങ്കടവും ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നമ്മൾ വിട്ടറിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഏതൊരാളും നോ എന്ന് പറയുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് പരസ്പരം അന്യോന്യം ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യാനാണ് പഠിക്കേണ്ടത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം നമ്മൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നീ എൻ്റെ കൂടെ വാ പറഞ്ഞ് ബെഗ് ചെയ്ത് അവരെ കാല് പിടിച്ച് കൊടുത്തിട്ട് ഒന്നും കാര്യമില്ല എപ്പോൾ വേണമെങ്കിലും അവർ ഇട്ടേച്ച് പോവാം അപ്പോൾ ഇതിലൊന്നും അല്ല കാര്യം അങ്ങനെ ഒരാൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകാനുള്ള വഴി കൊടുക്കുക വളരെ മാന്യമായ രീതിയിൽ തന്നെ അത്രയും ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതൊരു നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്തി ആയിട്ട് മൈൻഡുള്ള ഒരാൾക്കേ സാധിക്കും കാരണം ഈ ലോകത്ത് എനിക്ക് ഇവളില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവനില്ലെങ്കിൽ സാധിക്കില്ല പല ആൾക്കാരുടെയും വിചാരം തന്നെ പലപ്പോഴും നമ്മളിവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ മാത്രമാണ് എന്നെ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്തുന്നത് കാണാറുണ്ട് ഇഷ്ടത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഇഷ്ടത്തിൽപ്പെട്ട ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവിടെ ഒരാൾ മാത്രമാണ് എന്ന് രണ്ട് കൂട്ടരും ഇഷ്ടത്തോട് കൂടിയിട്ടാണ് പോയത് അങ്ങനെ രണ്ട് കൂട്ടരും കൂടിയ സമയത്ത് മുന്നോട്ട് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അതിനെ നമ്മൾ പോകാൻ അനുവദിക്കുക തന്നെ വേണം നമ്മൾ അവരെ തീരുമാനത്തിനെ റെസ്പെക്റ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത് അത്ര എത്രയോ ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടും നല്ല സുഹൃത്തുക്കളായിട്ട് പോകുന്നവർ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയും ബാക്കിയുള്ള കാര്യങ്ങളിലും എല്ലാ ആളുകളും ഉണ്ടാകുമ്പോൾ പലരും ഇടുന്ന ഈ പോസ്റ്റുകളും നമ്മളതിനെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറയുന്ന തലക്കെട്ടുകളും ഓരോ ചിത്രങ്ങളടക്കം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയും പലതരത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു പ്രധാന കാര്യം നമ്മൾ മാക്സിമം നമ്മളോട് സ്വയം ചോദിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരാളാണെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക എന്നൊരു ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ് പലപ്പോഴും ഇതിൻ്റെ പിന്നാലെ പായുന്ന ആൾക്കാരാണ് ഞാൻ പറയലോ ഒരു പ്രശ്നം വന്ന് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ അക്കൗണ്ട് എടുത്തു അവരുടെ അത് എടുത്തു അങ്ങനെ പരധി നടക്കുന്ന ആൾക്കാരാണ് പിന്നെ അവിടെ അങ്ങോട്ട് ആളുകളുടെ ഓരോരുത്തരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ എന്നാണ് ഇതൊരു കോമൺ ആയിട്ട് ഇത് തെറ്റ് തെറ്റാണ് ഇതെങ്ങനെയാണ് വേണ്ടത് എന്ന് എല്ലാവരും ഒരു മറുപടി എത്തുകയെന്ന് ചോദിച്ചാൽ ഇന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കൊണ്ടുവരും പണ്ടൊക്കെ ഈ മോറൽ സയൻസ് കാര്യങ്ങൾ കാര്യ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊടുക്കുന്നതും ഉണ്ടായിരുന്നു പരസ്പരം ഷെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന സന്തോഷങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസനും കാര്യങ്ങളൊക്കെ ആയിട്ട് ശത്രുത ഉണ്ടാവുക ഇവൻ സിബ്ലിങ്സ് തമ്മിൽ തന്നെ ശത്രുത ഉണ്ടാക്കുന്നതാണ് ഒരാൾക്ക് ഒരു പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വലിയ സംഭവമായി അവരെ ഇട്ടേച്ചു പോയിക്കഴിഞ്ഞാൽ അവനൊരു കുഴപ്പം അവൻ എന്തോ പ്രശ്നമുള്ളതാണ് എന്നുള്ള രീതിയിലാണ് അവനൊരു ഇഷ്ടത്തിനെ പറഞ്ഞു ആ ഇഷ്ടം വേണ്ട എന്ന് പറയുമ്പോൾ അവൻ ഓക്കെ ഓക്കെ പൊക്കോളൂ എന്ന് പറയുമ്പോഴുള്ള അവൻ്റെ ആ ക്വാളിറ്റീനെ ആരും ബഹുമാനിക്കില്ല പകരം അവിടെ സഹതിപ്പിക്കുന്നവരാ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് മാറ്റി ചിന്തിക്കാം എന്നാൽ നീ സമ്മതിച്ചു ഇഷ്ടപ്പെട്ട ഒരാളോട് നീ പറ നിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് ഏറ്റവും നല്ലത് നിങ്ങൾ രണ്ടുപേരുടെയും ബ്രേക്കപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താന്ന് പറയുക വളരെ മാന്യമായ രീതിയിലാണ് നിങ്ങൾ പോകുന്നത് ഫ്രീഡം ഉണ്ട് ഒരാളെ ഇഷ്ടപ്പെടാനും ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനും കൺസെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒരറിവുണ്ടാവണമെങ്കിൽ ഇനി ചെറുപ്പത്തിലുള്ള ചെറിയ കുഞ്ഞു ക്ലാസ്സുകളിൽ തൊട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരണം എനിക്ക് പറയാനുള്ളത് കാരണം ഇനിയും ഇത് പലപ്പോഴും വരും ഇത്തരത്തിലുള്ള കേസുകൾ വീണ്ടും വരും അന്ന് വീണ്ടും പലരും സംസാരിക്കും അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറും ഇത്തരത്തിലാണ് പോകുന്നത് അപ്പോൾ ഇതൊന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോരുത്തരും അവനവൻ്റെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം എല്ലാവരും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം മക്കളും പാരൻസും ഗ്രാൻഡ് പാരൻസൊക്കെ ചേർന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പിക്സില് ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ വളരെയധികം ശ്രമിച്ചാൽ മാത്രമേ ആണ് നമ്മളിങ്ങനെ ഇതിനെതിരെ ഒരുപാട് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളു അല്ലാതെ കുറച്ച് ദിവസത്തത് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പോയി എപ്പോഴും ഇതിനനുസരിച്ചുള്ള ചർച്ചകൾ കൊണ്ടുവരുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം മുമ്പിലിരിക്കുന്ന വളർണബിളായിട്ടുള്ള ആളുകളുണ്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും സംസാരിക്കാൻ